ഒരിക്കൽ വിശുദ്ധ കൊച്ചു ത്രേസ്യ തന്റെ ചേച്ചി സെലിൻ ഇപ്രകാരം എഴുതി. സെലിൻ ചേച്ചി, ലഭ്യമായ ഒരു അനുഗ്രഹത്തിന് നാം നന്ദി പറയുമ്പോൾ പകരം 10 അനുഗ്രഹങ്ങൾ കൂടി നൽകി നല്ല ദൈവം നമ്മെ അനുഗ്രഹിക്കും. 50-ാം സങ്കീർത്തനം 14-ാം തിരുവചനത്തിലൂടെ സങ്കീർത്തകൻ ഇപ്രകാരം പറയുന്നു: കൃതജ്ഞതയായിരിക്കട്ടെ നീ ദൈവത്തിനർപ്പിക്കുന്ന ബലി. 22-ാം വാക്യത്തിൽ തുടരുന്നു: ബലിയായി കൃതജ്ഞതയർപ്പിക്കുന്നവൻ എന്നെ ബഹുമാനിക്കുന്നു. ഈശോയെ നന്ദി എന്ന 2 കൊച്ചുവാക്കുകൾ കടൽ സമാനം അനുഗ്രഹം നമ്മിലേക്ക് എത്തിക്കും. സുഭാഷിതങ്ങളുടെ പുസ്തകം 18-ാം അധ്യായം 10-ാം തിരുവചനം: കർത്താവിൻ്റെ നാമം ബലിഷ്ഠമായൊരു ഗോപുരമാണ്, നീതിമാൻ അതിൽ ഓടിക്കയറി സുരക്ഷിതനായിരിക്കും. ഈശോ എന്ന നാമം ഉരുവിടുന്ന ഓരോ നിമിഷവും ഒരു കോട്ടയ്ക്കുള്ളിൽ എന്നതുപോലെ നമുക്ക് സംരക്ഷണം ലഭിക്കും. നാമം അത് ഉൾക്കൊള്ളുന്ന വ്യക്തിയെ സൂചിപ്പിക്കുന്നു. നന്ദി എന്ന് പറയുമ്പോൾ അതിനൊരു ബലിയുടെ യോഗ്യതയും. ഈ വർഷം കർത്താവ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും 2023 അവസാന മണിക്കൂറുകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് നന്ദി പറയാം. ഒപ്പം 10 മടങ്ങ് ദൈവാനുഗ്രഹങ്ങളോടെ പുതുവർഷത്തെ എതിരേൽക്കുകയും ചെയ്യാം.